സാറേ എനിക്കിത് പെറ്റി അടിക്കുന്നത് ഇപ്പൊ ഈ മൂവായിരം നിങ്ങൾ പെർമിറ്റിലാകും പെർമിറ്റ് എന്ന് പറയുമ്പോൾ എന്റെ പെർമിറ്റ് അവിടെ എവിടെയാണ് നിലവിൽ പെർമിറ്റ് പരിധിയിൽ നിന്ന് ഓട്ടോ എവിടെയോ ജില്ലക്ക് കിലോമീറ്റർ വരെ ഓടാം യൂബർ അപ്പൊടാൻ പറ്റത്തില്ല സാർ എറണാകുളം ജില്ലയിൽ പെർമിറ്റ് ഉള്ള വണ്ടിക്ക് എറണാകുളം ജില്ല ഓടാൻ പറ്റുമോ ഇപ്പൊ ഈ എറണാകുളം ജില്ല അല്ല സാർ സാർ അതല്ല എറണാകുളം ജില്ലയിൽ പെർമിറ്റ് ഉള്ളവർക്ക് എറണാകുളം ജില്ല ഓടിക്കൂടെ കൂടുതൽ അല്ല സാർ അതല്ല എറണാകുളം ജില്ലാ അല്ല സാർ അല്ല ഞാനതല്ല അതല്ല സാറേ എറണാകുളം ജില്ല പെർമിറ്റ് ഉള്ള വണ്ടിക്ക് എറണാകുളം ജില്ലയിൽ ഓടാല്ലോ ഓടാലോ കൊച്ചിയിൽ ഓൺലൈനായി ഓട്ടോറിക്ഷ ഓടുന്ന ജീവനക്കാർ അവർ വലിയ പ്രതിഷേധത്തിലാണ് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് പതിവായി പെർമിറ്റ് വയലേഷൻ്റെ പേരിൽ ഇവരിൽ നിന്നും പിഴ ഈടാക്കുന്നതായാണ് പരാതി ഉയർന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഒരാളിൽ നിന്നുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിഴ ഈടാക്കിയത് ഇവർ ഇതേക്കുറിച്ച് ഇപ്പോൾ ഓൾ കേരള ഓൺലൈൻ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ സംഘടനാ പ്രതിനിധികൾ ഇന്ന് യൂബറിൻ്റെ ഓഫീസിലെത്തി ഇവരെ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു എന്താണ് പ്രതിഷേധിക്കാനുള്ള കാരണമെന്ന് നമുക്ക് ഇവരുടെ ഭാരവാഹികളോട് തന്നെ ചോദിക്കാം എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് കാരണം ഞങ്ങൾ പ്രധാനമായിട്ട് പ്രതിഷേധിക്കുന്നൊരു കാര്യം എറണാകുളം ജില്ലയിൽ വിവിധ ആർ ടി ഒ ഓഫീസുകളുണ്ട് സെവൻ ഉണ്ട് തേർട്ടി നയൻ ഉണ്ട് ഫോർട്ടി വൺ ഫോർട്ടി ത്രീ എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ മുതൽ വൈലേഷൻ വന്നിരിക്കുന്ന ഇങ്ങനെയാണ് തൃപ്പൂണത്തർ ആർ ടി ഒയുടെ കീഴിലുള്ള രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ അതാത് ആർ ടി ഒയുടെ കീഴിൽ മാത്രം ഓടുക അവിടുന്ന് എടുത്ത് കാക്കനാടിന് പോവുകയാണെങ്കിൽ കാക്കനാട് ആർ ടി ഒയുടെ കീഴിലുള്ള സ്ഥലത്ത് നിന്ന് യാതൊരു കാരണവശാലും ട്രിപ്പ് എടുക്കാൻ പാടില്ല ഓൺലൈൻ മേഖലയിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ഞങ്ങൾ മെയിനായിട്ടും കസ്റ്റമറിൻ്റെ കസ്റ്റമർ വിളിക്കുന്നത് ചിലപ്പോൾ രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ അപ്പർ എന്നായിരിക്കും ഞങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ ആ കാശ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ പിക്കപ്പ് ചാർജ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല അങ്ങനെ കിട്ടാതെ തന്നെ ഞങ്ങൾ അവരെ എടുത്ത് കാക്കനാടിന് പോവുകയാണ് ആ കാക്കനാട് പോകുന്നത് വൺ സൈഡ് റേറ്റ് മാത്രമാണ് സാധാരണ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം വിളിച്ച് പോകുമ്പോൾ മുപ്പത് രൂപ പെർ കിലോമീറ്ററിൽ ഓട്ടോ സ്റ്റാൻഡുകാർ മേടിക്കാറുണ്ട് എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ മേടിക്കാനുള്ള അവസരമില്ല ഗവൺമെൻറ് ചാർജ് ആയ ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസ മാത്രമാണ് ഞങ്ങൾ ഇതുവരെ മേടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഓൺലൈനിലുള്ള എല്ലാ ആപ്പുകളിലും വളരെ കൃത്യമായിട്ട് റേറ്റ് കാണിക്കുന്നുണ്ട് അത് കസ്റ്റമറിന് കാണിക്കുന്നുണ്ട് ഓട്ടോ എടുക്കുന്ന ഞങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ആ റേറ്റ് മാത്രമേ ഞങ്ങൾക്ക് കാണിക്കാൻ പാടുള്ളൂ കൂടുതലും കസ്റ്റമർ ഇങ്ങനെ ഓട്ടം വിളിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ വണ്ടി നമ്പർ ഞങ്ങളുടെ ഫോട്ടോ ഞങ്ങളുടെ ഡീറ്റെയിൽ ഫുള്ള് അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ് അപ്പോൾ പെർമിറ്റ് അടിസ്ഥാനത്തിൽ അതാത് വാർട്ടിയുടെ കീഴ് മാത്രം ഞങ്ങൾക്ക് ഓടുമ്പോൾ റിട്ടേൺ ഞങ്ങൾക്ക് കാലിക്ക് ട്രിപ്പില്ലാതെ തിരിച്ചു വന്ന് വീണ്ടും ഇവിടുന്ന് ഒരു ട്രിപ്പ് എടുത്ത് അതുപോലെ തന്നെ ദൂരസ്ഥലത്തേക്കാണെങ്കിൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് അതുപോലെ വളരെ നഷ്ടമാണ് ഇപ്പോഴത്തെ ഒരു ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയൊക്കെ ഏതാണ്ട് തുല്യതുല്യം അങ്ങനെ അങ്ങനെയാണ് ഈ ഈ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പിഴ ഈടാക്കിയിട്ടുണ്ടോ ആ ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പന്ത്രണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് ഏതാണ്ട് മൂവായിരം രൂപ വെച്ച് പിഴ ഈടാക്കിയിട്ടുണ്ട് സിറ്റിക്ക് അകത്ത് വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ ഇതുപോലെ കൈ കാണിച്ചു ആ കൈ കാണിച്ച് കയറി കൊണ്ട് പോയപ്പോഴോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രിപ്പ് അവിടുന്ന് എടുത്തുകൊണ്ട് പോയപ്പോഴോ ഇതുപോലെ ആർ ടി ഒന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും മൂവായിരം മൂവായിരം ആണ് എല്ലാവർക്കും അടിച്ചു കൊടുത്തേക്കുന്നത് മൂവായിരം ആണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ വേറൊരു കാര്യം ഇവിടെ ഉണ്ട് ഇപ്പോൾ ഒരു കോർപ്പറേഷനിൽ നിന്ന് നമ്മളൊരു ട്രിപ്പ് അടുത്ത സ്ഥലത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ പോയി നമ്മൾ കാലിൽ തിരിച്ചു വരികയാണ് നമുക്കത് കൂടാതെ ഗവൺമെൻറ് വേറൊരു നിയമം ഇറക്കിയിട്ടുണ്ട് ഒരു വണ്ടി കൈ കാണിച്ച് നിർത്തി ആളെ കൊണ്ടുപോയി ഇല്ലെങ്കിൽ ഒരു നിയമമുണ്ട് അപ്പോൾ നമ്മൾ ഈ ആളെ എടുത്താലും നമ്മൾ പിഴ അടയ്ക്കണം എടുത്തില്ലെങ്കിലും പിഴ അടയ്ക്കേണ്ട അവസ്ഥയാണ് നാല് വർഷത്തോളമായിട്ട് ഓടിക്കുന്നവർ അപ്പോൾ ഒരു നാല് ദിവസമായിട്ട് പ്രശ്നങ്ങളുള്ളൂ പല പല സ്റ്റാൻഡുകൾ നമ്മളുടെ ഈ കോർപ്പറേഷൻ്റെ ഉള്ളിൽ തന്നെ കോർപ്പറേഷൻ കൊടുക്കാത്ത അതായത് സ്റ്റാൻഡായിട്ട് കൊടുക്കാത്ത സ്ഥലത്തു നിന്ന് വരെ അവിടെ ഒന്നോ രണ്ടോ വണ്ടി കൊണ്ടുപോയിടുന്നു അവിടെ ചെന്ന് നമ്മളൊരു ഓൺലൈൻ ട്രിപ്പായിട്ട് ചെല്ലുമ്പോൾ അവിടെ അത് അത് പറ്റില്ല ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ നിസ്സാരമായിട്ട് നമ്മുടെ ഈ ലുവിൻ്റെ മുമ്പിൽ തന്നെ കുറച്ച് വണ്ടികളുണ്ട് അവരുടെ വണ്ടികളിൽ അവിടെ അവർ വണ്ടികളവിടെ ഇട്ട് സ്റ്റാൻഡാക്കി ഓക്കെ നമ്മൾ അംഗീകരിക്കാൻ തരാം നമ്മളൊരാളെ ഡ്രോപ്പ് ചെയ്യാൻ ചെന്നാൽ പോലും അയാളെ അകത്തേറ്റ് ഇറക്കിക്കണല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നമ്മൾ അത്ര അത് നമ്മൾ വണ്ടി അവരാണ് തടഞ്ഞ് നിർത്തിയ ആളെ ഇറക്കി വിടുന്നത് പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സ് ഡ്രോപ്പിംഗ് പോയിൻറ്റും പിക്ക് അപ്പ് പോയിൻ്റും പക്കയായിട്ട് അടിച്ച് ഇപ്പോൾ രോഗികളായിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊരു കാരണവശാലും പുറത്തിറങ്ങി ഒന്ന് വണ്ടി കൈയാണിച്ച് കയറാൻ പറ്റില്ല ആ സമയത്ത് നമ്മളുടെ ഓൺലൈൻ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ബുക്ക് ചെയ്യുന്ന ആളുടെ വീടിൻ്റെ മുറ്റത്ത് വരെ വണ്ടി പോകുമെങ്കിൽ നമ്മൾ അവിടെ പോയി ആളെടുത്തിട്ടാണ് നമ്മളാൾ കൊണ്ടുവരുന്നത് അവർ അതേ ഹോസ്പിറ്റലിലാണെങ്കിലും അവരുടെ ആ ഒരു പേഷ്യൻറ്റിനിറങ്ങാൻ പറ്റുന്ന സാഹചര്യം അവിടെയാണ് അവിടെ കൊണ്ട് ഇറക്കി വിടുന്നുണ്ട് അതുകൊണ്ട് ആൾ ഓൺലൈൻ ഓടുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്റ്റാൻഡിൽ കിടത്ത് ഓടാൻ പറ്റത്തില്ല അല്ലേ ആ ഒരു സാഹചര്യം ഉണ്ട് പലരും ഇവിടെ ഓൺലൈൻ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു കാര്യം തന്നെ ഒരു സ്റ്റാൻഡിലും കിടക്കുന്നില്ല അവർ പുതിയൊരു വണ്ടിയായിട്ട് വന്നാൽ പൊട്ടു വീടിൻ്റെ അടുത്തുള്ള സ്റ്റാൻഡിൽ പോലും യൂണിയൻ ബേസ് ആണ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അവർ കിടത്തുന്നില്ല പുതിയ വണ്ടി അലോ ചെയ്തില്ല സ്റ്റാൻഡ് കുറച്ച് ആൾക്കാർ സ്വന്തമാണ് ശരിക്കും ഇങ്ങനെ പെട്ടി നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ആയി മാറുമല്ലോ വരുമാനം തന്നെ വരുമാനം തന്നെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ രൂപയൊക്കെയാണ് ഓടുന്നത് കാരണം പുറത്തേക്ക് ഇങ്ങനെ ഓടാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ ശരിക്കും കൃത്യമായിട്ട് വീട്ടിലൊക്കെ ആ അതെ അതെ പട്ടിണി പോലെയാണ് ഇപ്പം പേടിച്ച് പേടിച്ചാണ് ഞങ്ങൾക്ക് വണ്ടി എടുക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു ഇല്ലായിരുന്നു ഇപ്പം പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് മന്ത്രിനെ അറിയിച്ചിട്ടുണ്ട് മന്ത്രി അതിൻ്റെതായ നല്ല തീരുമാനം എടുത്ത് നമ്മളെ അറിയിക്കാം എന്നുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഈ ഓട്ടം എടുക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാർജിനെ പറ്റി പറഞ്ഞു ആ ചാർജിൽ നമ്മൾ കേരള ഗവൺമെൻറ് ജി എസ് ടി ടാക്സ് എല്ലാം ഉൾപ്പെടെയുള്ള റേറ്റാണ് നമ്മൾ ഇതിനകത്ത് ഒരു ട്രിപ്പിലും കാണിച്ചു തരണത് അതെല്ലാം പേ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ വണ്ടിക്ക് അടയ്ക്കുന്ന ടാക്സ് കൂടാതെയാണ് പ്ലസ് ഓഫീസിലെത്തിയാണ് പ്രതിഷേധിച്ചത് അപ്പം അതെന്താണ് അവർ മറ്റ് ജില്ലയിൽ നിന്നുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള അനുമതി നൽകുന്നുണ്ട് അതാണ് പ്രശ്നം അത് ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഇപ്പം നമ്മളുടെ ഒരു ഗ്രൂപ്പ് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഓൺലൈനായിട്ട് ഓടുന്ന ആൾക്കാരെ ഇത് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ഉള്ളത് ഒരു എറണാകുളം ജില്ലക്കാരുടെ ഒരു ഇതിൽ പരമാവധി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ യൂബറിൻ്റെ ഓഫീസിൽ നിന്ന് അവർക്ക് കമ്മീഷൻ ഒരു പത്താൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത് ആൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പതിനായിരം ഇരുപതിനായിരം അവർക്ക് അവിടെ ഓഫീസിലിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അല്ലെങ്കിൽ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള ഒരുപാട് ആൾക്കാർ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് പുറത്ത് ഒരു രണ്ട് മിനിറ്റ് ഇറങ്ങി നിന്നിട്ട് നോക്കിയാൽ കാണിച്ചായിരുന്നു അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് പറയണത് കാരണം നമ്മളതിനകത്ത് അത്രയും ഈ ആൾക്കാരെ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോണ ആൾക്കാരെ ആൾക്കാരെ നമ്മളൊരു ഗ്രൂപ്പിൽ തന്നെ ഏകദേശം അഞ്ഞൂറോളം പേരുണ്ട് ഇതിൻ്റെ ഇരട്ടി പുറത്ത് പോടുന്നുണ്ട് കാരണം നമ്മൾ തന്നെ ഒരു അറുപത് എഴുപത് വണ്ടികളുടെ ലിസ്റ്റ് എടുത്ത് നമ്മളിവിടെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ആർ ടിഒസിൻ്റെ എല്ലാ ഡീറ്റെയിലും എടുത്ത് നമ്മൾ പരാതി കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ശരിക്കും യാത്ര ചെയ്ത ആൾക്കാർക്ക് കുറച്ചുകൂടി സൗകര്യമാണ് ഓട്ടോറിക്ഷയിൽ പെട്ടെന്ന് കൊണ്ട് എത്തിക്കുക അവരെ അടുത്ത സ്ഥലത്ത് പോയി കൊണ്ടുവിടുക അവർക്കും ജനങ്ങൾക്കും വലിയ ഉപകാരമായി മാറുകയായിരുന്നു ആ സമയത്താണ് ഇങ്ങനൊരു പ്രശ്നം മോട്ടോർ വാഹനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നേ അത് കുറച്ചൊന്നുമല്ല ബാധിക്കുന്നത് ഇപ്പോൾ ഒരു നാല് ദിവസം കൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള ഇത്തരം ആൾക്കാർ വണ്ടി ഓടിക്കാനോ ഒരു കാര്യത്തിന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല കാരണം എങ്ങോട്ട് എങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ടരയ്ക്ക് വരെ കഴിഞ്ഞ ദിവസം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് സൗത്തിന്റെ ചിറ്റൂർ ഭാഗത്ത് എല്ലായിടത്തും കിടന്ന് കിടന്നു കിറങ്ങാണ് എന്തിനിക്കുന്നത് കംപ്ലീറ്റ് ഓട്ടോറിക്ഷക്കാരെ എന്നാൽ വലിയ അഭ്യാസം ഒരുപാട് പേരുണ്ട് ആർക്കും ഒരു പരാതിയില്ല ശരിക്കും ഇവർ പറയുന്ന ഇതാണ് ഏകദേശം അഞ്ഞൂറിലോളം ഓട്ടോറിക്ഷ യൂണിയനിലുള്ള ആളുകളാണ് ഇന്ന് യൂബറിൻ്റെ ഓഫീസിൽ വന്ന് അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇവരുടെ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കുകയാണ് അത് ചെറിയ രൂപയൊന്നുമല്ല മൂവായിരം രൂപയോളം ഒക്കെ ആണ് ഒരു ദിവസം പിഴ ഈടാക്കുന്നത് ഒരുപക്ഷെ ഓട്ടോ ഓടിയാൽ ഒരുപക്ഷം ആയിരം രൂപ മാത്രമായിരിക്കും ഒരു ദിവസത്തെ വരുമാനം അത് അതിന് പകരം ഇപ്പോൾ മൂവായിരം രൂപ പിഴയായി നൽകേണ്ട ഒരു സാഹചര്യം വന്നാൽ വലിയ പ്രതിസന്ധിയിലാണ് ഇവർ പറയുന്നത് പലരുടെയും ജീവിതം അല്ലെങ്കിൽ കുടുംബ പട്ടിണിയായി മാറുമെന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഏതായാലും ഇന്ന് അവർ ആദ്യ ദിനം തന്നെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് തന്നെ ഈ കാര്യമുന്നയിച്ചുകൊണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് അദ്ദേഹം ഈ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനമെടുത്ത് വേണ്ട നടപടികൾ ഈ സാധാരണക്കാരായ ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടി അവരുടെ കുടുംബം പുലർത്തുന്നതിന് ജീവിക്കുന്നതിന് വേണ്ടി ജോലി ചെയ്യുന്നതിന് ഉള്ള അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുമെന്നാണ് ഇപ്പോഴും ഈ സാധാരണക്കാരുടെ പ്രതീക്ഷ ക്യാമറമാൻ വിവേക് ജീവിരതിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ് ടി